നമസ്കാരം. വടക്കേക്കര മടപ്പാതിരുത്ത് സെൻറ്റ് ജോർജ് പള്ളിയിലെ 4 ദിവസം നീണ്ടുനിന്ന വിശുദ്ധ ഗീവർഗീസിൻ്റെ മധ്യസ്ഥ തിരുനാൾ സമാപിക്കുകയാണ്. ഈ ഒരു വാർത്തയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. കടപ്ലാവതുരുത്ത് ഇടവക പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. വിശുദ്ധ ഗീവർഗീസ് നമ്മുടെ എല്ലാവരുടെയും മധ്യസ്ഥനാവുന്നത് തിന്മയുടെ ശക്തിയെ കീഴടക്കുന്ന ഒരു വലിയ മധ്യസ്ഥനായതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കും. ദുഷ്ടാരൂപികൾ ഇന്നുമുണ്ടെന്നുള്ള തെളിവാണ് വിശുദ്ധനോടുള്ള ഒരുപാട് പേരുടെ ഭക്തിയും അടുപ്പവും. നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ മാലാഖയും അതോടൊപ്പം തന്നെ നമ്മളെ വേടിക്കാൻ ശ്രമിക്കുന്ന പിശാചും ഉണ്ട് എന്ന് നാം വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ ഉയർച്ചയാണ്, നമ്മുടെ വളർച്ചയാണ് സ്വർഗത്തിലേക്കുള്ള നമ്മുടെ ദൈവത്തിനടുക്കലേക്കുള്ള നടന്നെടുക്കലാണ്. നന്മ നമുക്ക് നടത്തുന്നതെങ്കിൽ, നന്മ നമുക്ക് സഹായിക്കുന്നതെങ്കിൽ, തിന്മ ദുഷ്ടാർപ്പിയുടെ ശക്തിയായ തിന്മ പിശാചായ തിന്മ അവൻ്റെ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ച് നമ്മൾ നശിപ്പിക്കാനും കീഴടക്കാനും നമ്മളെ തോൽപ്പിക്കാനും ഉള്ള വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അതെല്ലാം വിജയിച്ച് കീഴടക്കാൻ നമുക്ക് കർത്താവിൻ്റെ ശക്തി കൂടുതലായിട്ട് തരാൻ വിശുദ്ധ ഈ വർഗീസിന് സാധ്യമാവും. അത് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഇടവരുള്ളവർക്കും അവിടെ തിരുനാൾ സംബന്ധിക്കുന്നവർക്കും ഈ ചാനലിലൂടെ കേൾക്കുന്നവർക്കും എല്ലാം നേരുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് വിശുദ്ധ ജോർജിൻ്റെ തിരുനാൾ ഈ ദേവാലയത്തിൽ നമ്മൾ ആഘോഷം കൊണ്ടാടുന്നു. ഇന്നത്തെ ദിനത്തിൽ 3 ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്. ആ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതം പിന്നീട് ജീവിക്കുവാനായിട്ട് നമ്മളൊക്കെ തീരുമാനിക്കേണ്ടത്. ആമുഖത്തിൽ അംബ്രോസിയസ് പറഞ്ഞതുപോലെ ആഗോള കത്തോലിക്ക സഭ ദൈവ കരുണയുടെ തിരുനാളായി ആഘോഷിക്കുന്ന ദിവസം. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൽ ഈ തിരുനാൾ ആഘോഷിക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. അതിന് നേതൃത്വം നൽകിയ 71 പ്രസ്ഥാനിമാരെയും അവരുടെ കുടുംബങ്ങളെയും ഏറ്റവും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. കാരണം അവരുടെ ആ ഒരു സാന്നിധ്യത്തിലാണ് നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കാനായിട്ട് സാധിച്ചത്. ഇതിന് കാർമ്മികത്വം വഹിക്കാനായിട്ട് എത്തിച്ചേർന്ന അഭിയന്ന പിതാവിനും മറ്റ് വൈദികർക്കും അതുപോലെ തന്നെ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാനായിട്ട് വന്ന എല്ലാവർക്കും ഏറ്റവും ഹൃദ്യമായ രീതിയിൽ ഇത്തിരുന്നാൾ ഭംഗിയായിട്ട് നടത്താനായിട്ട് സഹായിച്ചതിനും സഹകരിച്ചതിനും ഏറ്റവും സന്തോഷത്തോടെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. പുണ്യവാൻ്റെ മാധ്യസ്ഥം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മണപ്ലാതുരുത്ത് സെൻറ് ജോർജ് ദേവാലയത്തിൽ ഇടവകയിൽ നമുക്ക് ഈ വർഷം
പുണ്യാളൻ്റെ തിരുനാൾ വളരെ മനോഹരമായിട്ട് നടത്തുവാനായിട്ട് സാധിച്ചു. വിശുദ്ധൻ്റെ ശക്തമായ മാധ്യസ്ഥം കൂടിയുള്ള ഈ ദേവാലയത്തിൽ ഈ ഇടവകയിൽ വന്ന് ബലിയർപ്പിക്കുവാനായിട്ട് കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. എന്നെ ക്ഷണിച്ചതിൽ, ഇതിന് ഭാഗമാകുവാനായിട്ട് ക്ഷണിച്ചതിന് നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങളിലൂടെ, വിശുദ്ധമായ സന്ദർശനത്തിലൂടെ നിങ്ങൾക്ക് ഏവർക്കും നിരവധി അനുഗ്രഹങ്ങൾ ലഭിച്ചു എന്ന് കരുതുന്നു. ദൈവം നിങ്ങളെ എന്നും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ജോർജിൻ്റെ തിരുനാൾ ആഘോഷിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ധന്യരാകാനും ഇനിയും കൂടുതൽ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ലൈഫ് കൊച്ചിക്ക് വേണ്ടി വടക്കേക്കരയിൽ നിന്നും മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ ഷൈൻ വർഗീസ് കളത്തിൽ നന്ദി, നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഇത് നവമാധ്യമങ്ങളുടെ ഒരു കാലമാണ്. ആ നവമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒന്നാണ് ലൈഫ് കൊച്ചി. ലൈഫ് കൊച്ചിയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 3 വർഷക്കാലമായി എറണാകുളം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ, ഗ്രാമീണ മേഖലയിൽ, ഞാൻ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഈ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ എന്നുള്ള നിലയിൽ യാത്ര ചെയ്യുമ്പോൾ ഏത് പരിപാടിക്ക് ചെന്നാലും ലൈഫ് കൊച്ചിയുടെ റിപ്പോർട്ടർമാരുൾപ്പെടെയുള്ള ആളുകളെ എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയേറെ ഗ്രാമീണ മേഖലയിലെ വാർത്തകൾ പൊതുജനമധ്യത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള നെറ്റ്വർക്കുള്ള ഒരു സ്ഥാപനമാണ് ലൈഫ് കൊച്ചി. അതിൻ്റെ കഴിഞ്ഞ 3 വർഷക്കാലമായി ശ്രദ്ധമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ലൈഫ് കൊച്ചിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. തുടർന്നും അത്തരത്തിൽ വളർന്ന് നാളെ വലിയൊരു ചാനലാവട്ടെ എന്നും മാത്രം ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ലൈഫ് കൊച്ചിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു.